നമസ്കാരം ഏവർക്കും ഇന്നത്തെ പിയാനോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡും സ്റ്റാർട്ട് ചെയ്യണം ഓരോ സംഗീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓരോ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗായകൻ്റെ അങ്ങനെ എല്ലാവരുടെയും ഒരു സോങ് ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇന്ന പാട്ട് കേൾക്കണം അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഗാനങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരെ വെറുതെ ഇരിക്കാതെ നേരെ തന്നെ എസ് എം എസ് അയക്കുക 6020 എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കുക ഇനി പാട്ട് കേൾക്കുക മാത്രമല്ലല്ലോ പാട്ട് പാടാൻ അതും ലൈവായിട്ട് പാടാനും നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം എന്നെ സുചിത്രയോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ചൊക്കെ പേരുണ്ടാവില്ലേ എനിക്കറിയാം പ്രേക്ഷകരായ നിങ്ങൾ ഒത്തിരി സപ്പോർട്ടാണ് പിയാനോയ്ക്ക് തരുന്നത് അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർ വേഗം തന്നെ വിളിക്കുക 0529611333 വിളിക്കുക ഇനി ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ നമ്മളെന്തായാലും ഒരു മണിക്കൂർ ഒരുമിച്ചാണ് ഈ 10 to 11 വരെയുള്ള സമയത്ത് പിയാനോടൊപ്പമാണ് എൻ്റെ പ്രേക്ഷകർ അപ്പോൾ ആ ഒരു മണിക്കൂർ നിങ്ങളെ ഞാൻ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൂട്ടിക്കൊണ്ടുവാണ് അപ്പോൾ ഇന്നത്തെ വ്യക്തി ആരാന്നൊക്കെ അറിയുന്നതിന് മുന്നേ ഞാനൊരു 4 വരി ആ വ്യക്തിയുടെ പാടാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതും കല്യാണി രാഗത്തിൽ നിന്ന് ഭാസ്കരൻ മാഷ്ടെ രചനയിൽ എം എസ് ബാബുരാജിൻ്റെ സംഗീതത്തിൽ ഒരു നല്ല എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഞാൻ പാടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയല്ലേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ ഒന്നും കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ പാട്ട് കേൾക്കാം തളിരിട്ട താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നു കാരൻ എൻ്റെ വിരുന്നു കാരൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ എപ്പിസോഡിൽ ഏത് വ്യക്തിയുടെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ അത് ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റിനും എല്ലാം ആയിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു മണിക്കൂർ നന്നായി തന്നെ അടിച്ചു വിളിക്കാം അതിനു മുന്നേ നമുക്ക് പതിവ് പോലെ തന്നെ നമ്മുടെ വിന്നർ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റാരുമല്ല ദേവി ശ്രീദേവി ആരാന്നറിയില്ലേ ദേവിയാണ് ലാസ്റ്റ് എപ്പിസോഡിലെ വിന്നർ നമുക്ക് ദേവിനെ ഈ പിയാനോയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ എല്ലാരും റെഡിയല്ലേ ദേവിയുടെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ കേൾക്കാൻ എനിക്കും ഒരു കൗതുകമുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് പാട്ടുകൾ എന്നൊക്കെ അറിയാം ഒരു അതും ഈ 4-5 മാസമായിട്ടുള്ളൂ ദേവി ഉടയ്ക്ക് വന്നല്ല അപ്പൊ ആ ഒരു വിശേഷങ്ങളും കൂടി ചോദിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം ദേവിനെ നമസ്കാരം ദേവി പിയാനോയിലേക്ക് സ്വാഗതം എന്തായാലും എനിക്ക് ഓർമ്മയുണ്ട് ദേവി അന്ന് പറഞ്ഞത് ഒരു 4-5 മാസമായിട്ടുള്ള ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ എന്റെ ക്വസ്റ്റ്യൻ സംഗീതത്തെ കുറിച്ച് ഒന്നുമല്ല എങ്ങനെയുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് ഇപ്പൊ 4-5 മാസമായിട്ടില്ലേ അല്ലേ 4-5 മെയിലാ വന്നത് ഒരു 4-5 മാസമായിട്ടുള്ളൂ ഇപ്പോഴത്തെ ആ ഡ്യൂറേഷൻ അപ്പൊ എങ്ങനെയുണ്ട് ഈ പ്രവാസം മണ്ണിലെ ജീവിതവും എങ്ങനെയാണ് എന്ത് തോന്നുന്നു അതായത് ഇപ്പൊ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ നാട് മിസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ എവിടെയാണ് നാട്ടിൽ ആലപ്പുഴ ആലപ്പുഴ ഇപ്പൊ ഇവിടെ ന്യൂലി മാരേജ് കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ സംഗീതം എങ്ങനെ നാട്ടില് സംഗീതത്തിന് മീൻസ് ഇതിനു മുന്നേ ഏതെങ്കിലും വേദിയിലൊക്കെ പാടി ഞാൻ കച്ചേരി ചെയ്യാറുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു സംഗീത അഭ്യാസ കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആദ്യം തന്നെ ദേവിയുടെ വിശേഷങ്ങളും പാട്ടിലൊക്കെ കടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ദേവിയുടെ ഒരു നല്ല ഒരു കീർത്തനത്തിന്റെ ഒരു നമുക്ക് നല്ല ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല എങ്കിലും ഒരു 4 വരി ഇഷ്ടമുള്ള കീർത്തനത്തിന്റെ പ്രേക്ഷകർക്കായിട്ട് അങ്ങോട്ട് നോക്കിക്കോളൂ അല്ലെങ്കിൽ പ്രേക്ഷകരായിരിക്കും ദേവി എന്നെ തന്നെ നോക്കുന്നത് പാടിക്കോളൂ ഓ രാഘവാ
കേട്ടപ്പോൾ എന്താ പറയാ അങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പിന്നെ നമ്മൾ അതിഥി നമുക്കൊരു നാലുപേരെങ്കിലും ശാസ്ത്രീയമായിട്ട് പാടി തന്നെ അപ്പൊ ഒരു എനർജി കിട്ടി എന്നറിയില്ലേ ദേവിയുടെ ആ പാട്ടിൽ നിന്ന് എനിക്കൊരു എനർജി കിട്ടി. ഇതിപ്പോ മറുകേലയുടെ എത്ര കാലം വരെ ഇപ്പൊ പാടിയിട്ടുണ്ട്? നാലാം കാലം വരെയാണോ? അല്ല ഇത് കീർത്തനാണ്. കീർത്തനത്തിൽ തന്നെ ഒരു കാലം പാടിയിട്ടുള്ളൂ. അങ്ങനെ ഇതായിട്ട് പാടിയിരുന്നു. ഇതിപ്പോ ആരെ കുറിച്ചിട്ടുള്ള? ത്യാഗരാജ കൃതി. ത്യാഗരാജ കൃതിയിൽ നിന്ന് നടത്തിട്ടുള്ള ജയന്ത ശ്രീ. എങ്ങനെയാണ് നാട്ടിൽ എത്ര കാലം അഭ്യസിച്ചിട്ടുണ്ട്? ഞാന് രണ്ടാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് പ്ലസ് വൺ ടെൻത്ത് ഒക്കെ ആയപ്പോ കുറച്ച് ഇതായി പോയി. പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു ആ സമയത്തും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. കച്ചേരി കൂടുതലും ചെയ്യാം. അതെ ചെമ്പൈയിൽ എപ്പോഴും പോകാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം അത് മിസ് ചെയ്തോ? അതോ ഈ വർഷം ഇല്ല പോയിരുന്നു. പോയിരുന്നു അല്ല. ഈ വർഷം അല്ല കഴിഞ്ഞ വർഷം പോയി. കഴിഞ്ഞ വർഷം പക്ഷെ ആവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ വർഷം പോകാൻ പോകാനുണ്ടോ? അതോ ഇല്ല പറ്റൂല. പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു കച്ചേരി നടത്താം എന്തായാലും. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ദേവി ഇന്ന് ഇപ്പൊ ഈ ഒരു സീറ്റിൽ വന്നിരിക്കാൻ. ഹസ്ബൻഡും പാടുവോ? അതോ കഴിപ്പില്ല കൂടുതലും ആസ്വാദക. അതെ അതെ. ഇപ്പൊ ഇങ്ങനെ ഫിലിം സോങ്സ് ഇപ്പൊ നാട്ടില് പറഞ്ഞു കച്ചേരിയാണ് കൂടുതൽ ചെയ്തത്. ഇപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ സ്കൂൾ ലെവല് കോളേജ് ലെവൽ ഒക്കെ. ഓരോ കോമ്പറ്റീഷനിലും പോവാറുണ്ട്. കലോത്സവം കലോത്സവ വേദികളൊക്കെ പോവാറുണ്ട്. നാട്ടില് ആരൊക്കെ? അച്ഛൻ അച്ഛൻ അമ്മ ഞാൻ എന്റെ അമ്മൂമ്മ. ഞാൻ ഫസ്റ്റ് ആണ് ഇങ്ങോട്ട് പിയാനോയിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കോളർ ഞാനായിരുന്നു അന്നത്തെ. എനിക്ക് ഓർക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു കുട്ടിയാണോ എന്ന് ചോദിക്കും. അതെ അതെ ചോദിക്കും. പതുക്കെ ഒന്നാമത് വോയിസ് അത്രയും സോഫ്റ്റ് ആയി പതുക്കെ നല്ല ഇതായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു സോങ്ങിലേക്ക് കടക്കാം. മഴ എന്ന സിനിമയിലെ വാർമുക്കിലെ വാർമുക്കിലെ വാനിൽ നീ വന്നു നിന്നാരോർമകളിൽ ശ്യാമവർണ്ണൻ. വാർമുക്കിലെ വാനിൽ നീ വന്നു ശ്യാമവർണ്ണൻ. കളിയാടി നിൽക്കും കദനം നിറയും യമുനാനദിയായി മിഴിനീ വരി. വാർമുക്കിലെ വാനിൽ നീ വന്നു നിന്നാരോർമകളിൽ ശ്യാമവർണ്ണൻ. നല്ലൊരു ഗായിക ദേവിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക് കൂടുതൽ പാട്ടുകൾ കേൾക്കണം. അതിനു മുന്നായിട്ട് എന്താണ് ഇപ്പോ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിരിക്കുമ്പോ നമ്മൾ ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തുക അങ്ങനെ പാടാറുണ്ടോ? പൊതുവെ ശൈയാണ്. എനിക്കറിയാം. ഇപ്പൊ ടെൻഷൻ എങ്ങനെയുണ്ട്? ആദ്യത്തെ വന്നിരുന്നപ്പോഴുള്ള ആ ടെൻഷൻ ഇപ്പൊ കുറഞ്ഞു? ഇപ്പൊ കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ സുചിത്ര അങ്ങനെ കൊറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് ഒരിക്കലും ബുദ്ധിമുട്ടിക്കാറില്ല. നിങ്ങൾക്കും അറിയായിരിക്കും ഞാൻ അത്ര വലിയ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആയിട്ട് വരാറില്ല. അല്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നവരെ പരമാവധി അവരെ എന്താ പറയാ ആ ടെൻഷനൊക്കെ മാറ്റി ടെൻഷൻ ഇല്ലാണ്ടാക്കിട്ടാണ് ഇവിടെ നിന്ന് വിടുന്നത് തന്നെ സംഭവം. അപ്പൊ ഇനി ഇപ്പൊ ഇന്ന മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ന ഗായിക അവരൊക്കെ ചിലര് ഇപ്പൊ എനിക്ക് ചിത്ര ചേച്ചിയുടെ സോങ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടം. അങ്ങനെ കൂടുതൽ പഠിക്കാനും നോക്കും ചിത്ര ചേച്ചിയുടെ സോങ്സ് ഒക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ദേവിക്കൊരു ഇഷ്ട ഗായിക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചിത്ര ചേച്ചി തന്നെയാണ് എന്റെ ഫേവറേറ്റ് ചിത്ര ചേച്ചിയാണ്. അതുകൂടാണ്ട് ഇപ്പൊ ഇന്ന മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകൾ അങ്ങനെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ സാറിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ. ഇപ്പോ ജോൺസൺ എങ്ങനെ ഇവിടെ ഇപ്പൊ വീക്കെൻഡ് സമയത്ത് ഫിലിംസ് കാണാൻ പോവാറുണ്ടോ? കാണാൻ പോവാ. എങ്ങനെ ആൾക്ക് ഹസ്ബൻഡിന് ഫ്രൈഡേ സാറ്റർഡേ ഓഫ് ആണ്? ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? അതെ അല്ലേ. അപ്പൊ രണ്ടു ദിവസം
ഓഫ് ഉണ്ട്. അപ്പോൾ രണ്ട് ദിവസം എന്തായാലും ഫിലിം കാണാം അല്ലേ, ഒന്ന് ചുറ്റിയടിച്ചൊക്കെ കറങ്ങിയിട്ട് വരാം എന്തായാലും. അപ്പോൾ ദേവി ഇപ്പോൾ ജോലി നോക്കാൻ ശ്രമിക്കുന്നു അല്ലേ, നോക്കുന്നുണ്ട്. എങ്കിലും പാട്ട് കൈവിടണ്ട. ഓക്കെ, എന്തായാലും. അപ്പൊ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചാനലില് എനിക്ക് ഇങ്ങനെ മ്യൂസിക് ഇതായിട്ട് ആദ്യം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവർക്കും കാണാം ഓൺലൈൻ ത്രൂ ആയിട്ട് കാണാമെന്ന് ഒരു ഇതും കൂടി ഉണ്ട് എന്തായാലും. അപ്പൊ അവര് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി ഇപ്പോ സ്കൂൾ ലെവലില് പാടി, കോളേജ് ലെവല്, ഏറ്റവും കൂടുതല് ഇപ്പോ ഇപ്പൊ ഹസ്ബൻഡ് ആണ് എങ്കിൽ പോലും അതിനു മുന്നേ ദേവിക്ക് കൂടുതൽ സപ്പോർട്ട് തന്ന, പാടാൻ ഒരു പ്രോത്സാഹനം ഉണ്ടല്ലോ. എന്റെ അമ്മയാണ്, അമ്മയാണ് കൂടുതൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെ വീട്ടിലെ അമ്മയോ അച്ഛനോ? അച്ഛൻ പാടും, നന്നായിട്ട് പാടും. അച്ഛന്റെ ഫാമിലീസിലെ എല്ലാരും പാടും. അങ്ങനെയാണ് ദേവിക്കും ആ ഒരു അല്ലേ. അപ്പൊ അച്ഛൻ എങ്ങനെയാ ക്ലാസിക്കൽ? അങ്ങനെ ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ല എങ്കിലും പാടും, പാടാനുള്ള കഴിവുണ്ട്. അപ്പൊ അതാണ് മകളെ ആ ഒരു ഫീൽഡിലേക്ക് അല്ലെ. അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ആസ്വാദനം അല്ലെ. അപ്പൊ അമ്മയും കൂടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സപ്പോർട്ട്, കൂടുതൽ സപ്പോർട്ട്. എന്തായാലും ഇപ്പോ ഇനിയിപ്പോ ഇനിയും തുടർന്ന് ഇപ്പൊ ഇവിടെ 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 ഇഷ്ടംമാതിരി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതൊക്കെ ഉണ്ട് പാട്ടുകള് പഠിക്കാൻ. അപ്പൊ എവിടെ ഒരുവിധം ഇപ്പൊ രണ്ടാം ക്ലാസ് തുടങ്ങി പഠിച്ചു എന്ന് പറയുമ്പോ ഒരുവിധം ഒക്കെ കുറെ ആയിട്ടുണ്ടാവും ഇല്ലേ ദേവി? കുറെ ആയിട്ടുണ്ടാവും. അങ്ങനെ കച്ചേരിയും കൂടി ചെയ്യുന്ന ഒരു ഇതല്ലേ. അപ്പൊ ഇതേപോലെ ഇവിടെ അപ്പൊ ഞാൻ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ദേവി ഇനിയും കണ്ടിന്യൂ ചെയ്യുക. ആ പഠിപ്പ് ഇവിടെ ധാരാളം ഇപ്പൊ എന്തായാലും ബാക്കിയുള്ള ടൈം ഫ്രീ ടൈമാണ് അല്ലെ, വീട്ടിലിരിക്കണം. അപ്പൊ ബാക്കിയുള്ള ടൈമിലൊക്കെ എന്തെങ്കിലും പാട്ടുകളൊക്കെ എങ്ങനെ ഡെയിലി പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് കുറവാണ്, എന്നാലും ചെയ്യും ചെയ്യും എന്തായാലും. അതോ ക്ലാസിക്കൽ മാത്രമാണോ അതോ ഫിലിം സോങ്സ്? ഇല്ല, ക്ലാസിക്കൽ ആണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യണേ. അപ്പൊ എന്തായാലും ഒരു നാലുവരി ഏതെങ്കിലും ഒരു ഹിന്ദി ഹിന്ദി ഗാനം ഒരു നാലുവരി കേൾക്കാം. എനിക്കറിയാം എന്തായാലും ഇങ്ങനെ പാട്ട് ഇത്രമാത്രം മീൻസ് കാര്യമായി എടുത്ത ഒരു കുട്ടി എന്തായാലും മലയാളം മാത്രമല്ല ഹിന്ദിയും തമിഴും ഒക്കെ പാടുന്നുള്ളത് എനിക്കറിയാം. കാരണം ബാക്കിയുള്ളവരൊക്കെ ഞാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും ഹിന്ദി പാടുന്നു തമിഴ് എങ്ങനെയാണ്. അപ്പോ ചിലവര് പറയും തമിഴ് ഹിന്ദി പാടാറില്ല അധികം, നോക്കിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇത് ദേവിയുടെ ആ ക്വസ്റ്റിനെ ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം എന്തെങ്കിലും ഒരു നാലുവരെയെങ്കിലും ഇപ്പൊ തമിഴായിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ പാടുന്നുള്ള ആ ഒരു ഉറപ്പുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു നാലുവരി ഹിന്ദി നമുക്ക് പ്രേക്ഷകർക്കും എനിക്കും വേണ്ടി. रैना फीती जाए श्याम ना आए, रैना फीती जाए श्याम ना आए, निंदिया ना आए निंदिया जाए श्याम ना आए, रहना फीती जाए. എനിക്ക് പക്ഷെ ദേവി നന്നായി തന്നെ പാടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു ഇത് ഞാൻ ദേവിയോട് പറയണ, ദേവിക്ക് ഒരു വിറയൽ ആ ഒരു അത് പേടികൊണ്ടാണോ? പേടികൊണ്ടാണ്. കാരണം അന്നും പാട്ട് ഫോണിൽ കൂടെ കേൾക്കുമ്പോ നന്നായി പാടുന്നുണ്ട്, പക്ഷെ ഒരു ഒരു വിറയലില്ലേ. അപ്പൊ അതെന്തായാലും മാറ്റിയെടുത്തോ നന്നായി തന്നെ ദേവിയുടെ പാട്ട് നന്നായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ പറയണതാട്ടോ. കാരണം ഒരു ദേവിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അതോ ദേവിയുടെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദേവിയുടെ? എല്ലാരും പറയും. അപ്പൊ ഞാനൊരു തുടക്കക്കാരിയല്ല, അവിടെ സ്ഥിരമാണെന്നാ പറയണത്. അപ്പൊ എന്തായാലും ആ പേടിയൊക്കെ കളഞ്ഞ് അത് പാടി 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 ശരിയാവും എന്തായാലും. ഇപ്പൊ ഇവൺ എനിക്കാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഒരു പാട്ട് പാടാന്ന് പറയുമ്പോ എത്ര വേദിയാണെങ്കിൽ പോലും എന്ന് പറയാലോ നല്ല പേടിയുണ്ട്. ആ ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓ ഒരു ഒരു ആശ്വാസം എന്ന് പറയില്ലേ ആ ഒരു ഇത് വരുന്നത്. അപ്പൊ എന്തായാലും ആ വിറയലൊക്കെ ഒന്ന് മറക്കണം. നല്ല പാട്ട് പാടുമ്പോ ആ ഒരു വിറയൽ വരുമ്പോ ഒരു വൈബ്രേഷൻ വരുമ്പോ ഒരു ഇതില്ലേ അത് കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാം. എന്തായാലും ഇനിയും നല്ല ഫ്യൂച്ചർ ദേവിക്ക് ഉണ്ടാവട്ടെ. അതിന് മുന്നേ
വിടാൻ പോണില്ല ദേവീനെ. ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഇപ്പൊ വിതൗട്ട് ട്രാക്ക് ഇല്ലെങ്കിൽ പോലും ദേവി പാടുന്നത് നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ വിതൗട്ട് ട്രാക്കില് നമുക്കൊരു നല്ലൊരു സോങ് ഏതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? അയ്യോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ ശ്രേയാജി ആലപിച്ച അല്ലെ, നല്ല സോങ് ആണ്. അപ്പൊ നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടാവുമെന്ന് കരുതുന്നു ആ ഗാനം. നമുക്ക് ദേവി പാടാൻ പോവാണ്, നമുക്ക് ആസ്വദിക്കാം ഒരു നല്ല ഗാനം. അപ്പൊ പാടിക്കോളൂ. മുൻപേ വായ നൻപേ വാ കൂടെ വാ ഉയരേ വാ. മുൻപേ വായ നൻപേ വാ പൂപ്പുവായ് എല്ലാവർക്കും ഇപ്പൊ ഒരാൾ പോലും മുൻപ് ഈ സോങ്ങിന് ഇഷ്ടമല്ല എന്ന് പറയില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു ഗാനം ഈ പിയാനോയില് വന്ന് ദേവി ഞങ്ങൾക്ക് വേണ്ടിയും അതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടിയും പാടിത്തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ നാട്ടിലെ അമ്മോടും അച്ഛനോടൊക്കെ പിയാനോടെയും ഒപ്പം എൻ്റെയും അന്വേഷണം അറിയിക്കുക, വിളിക്കുക, ഇനിയും തുടർന്ന് വിളിക്കുക. ആ പേടി നന്നായി പാടുന്ന ദേവിക്ക് ആ പേടി മാത്രം ഒരു ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. അപ്പം അത് പിയാനോയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പാട്ടുകളൊക്കെ പാടിത്തരാൻ ഞങ്ങൾക്ക്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇനിയും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഇപ്പം പിയാനോയിൽ വന്ന് വന്നതിൻ്റെയും അങ്ങനെ എന്തെങ്കിലും പ്രേക്ഷകരോടായിട്ട് ദേവിക്ക് എന്താ പറയാനുള്ളത്? ഒത്തിരി ഇപ്പൊ സന്തോഷമുണ്ട് വന്നതില്. ഞാൻ ഫസ്റ്റ് തന്നെ വിളിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോ തന്നെ അത് സന്തോഷം ഉണ്ടായിരുന്നു.
പിന്നെ ഈ പേടി, അതൊരു അത് പേടി എന്തായാലും പൊക്കോളും. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ പകുതി ഒരു 50% പേടി പൊക്കോളും. പിന്നെ ഇനിയും വിളിക്കുക, ഇനിയും വീണ്ടും കണ്ടുമുട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം വന്നിരുന്നേലും വിശേഷങ്ങളും പാട്ടുകളൊക്കെ പങ്കുവച്ചതിൽ ഒത്തിരി നന്ദി പറയുന്നു. അപ്പൊ പിയാനോയിൽ ഇനി ഒരു ചെറിയ ഇടവേള.